ഒരു മുസൽമാന്റെയും പൌരത്വം നഷ്ടപ്പെടുന്നില്ല. പകരം വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യം, പാർട്ടീഷൻ നടന്നപ്പോൾ പാകിസ്ഥാനിൽ ധാരാളം ഹൈന്ദവരും ക്രിസ്ത്യാനികളും, അന്ന് ഭാരതം ഒരു ദേശമായി നിൽക്കുന്ന സമയത്താണല്ലോ പാർട്ടീഷൻ നടന്നത്. അപ്പൊ ആ പാർട്ടീഷൻ നടന്നപ്പം ഈ പറയുന്ന അന്ന് അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗ ജൈന ബുദ്ധ വിഭാഗങ്ങളെ സംരക്ഷിച്ചുകൊള്ളാമെന്ന് പാകിസ്ഥാൻ പറഞ്ഞ് അതിനനുസരിച്ച് നെഹ്റു എല്ലാ ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ വിഭജനം കഴിഞ്ഞിട്ട് അവിടുത്തെ ഹൈന്ദവർക്കും ക്രിസ്ത്യാനികൾക്കും മറ്റ് ജൈന ബുദ്ധ മതക്കാർക്കും തന്നെ അവിടെ നിലനിൽപ്പില്ലാത്തൊരവസ്ഥയുണ്ടായി. അവരുടെ ഏറ്റവും സങ്കടകരമായ ജീവിതമാണ് അവരിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരെ സഹായിക്കേണ്ട ഒരു ബാധ്യത ഭാരതത്തിനുണ്ട്. കാരണം വിഭജിച്ചത് ഭാരതം തന്നെയാണ്. ആ ഭാരതം വിഭജിച്ചപ്പോൾ അവിടെ നമ്മുടെ അയൽപക്കത്തായിട്ടുള്ള ഈ പറയുന്ന ദുരിതമനുഭവിക്കുന്ന ഒരു മുസ്ലിം കൺട്രി ആയിട്ട് പാകിസ്ഥാൻ മാറിയപ്പോൾ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് സഹായം നൽകേണ്ടത് മറ്റാരാണ് എന്ന ചോദ്യം മുമ്പിലുണ്ട്. ഏതായാലും അവിടുത്തെ പാകിസ്ഥാനികൾ ഏതായാലും ഇന്ത്യയിൽ വന്ന് അവർക്ക് പൌരത്വം കൊടുക്കേണ്ടതിന്റെ കാര്യമില്ല. കാരണം ആ രാജ്യം അവരുടേതാണ്, മുസ്ലിങ്ങളുടെ രാജ്യമാണ്. അഫ്ഗാനിസ്ഥാനാകട്ടെ മറ്റ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളാണ്, 3 വർഷത്തുള്ളത് മുസ്ലിം രാജ്യങ്ങളാണ്. അവർക്ക് ആ രാജ്യത്ത് നിൽക്കുന്നവർക്ക് എന്തായാലും ഭാരതത്തിലൊരു പൌരത്വത്തിന്റെ ആവശ്യം വരില്ല. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി വേണം നമുക്ക്. ഇനി വന്നാലും കൊടുക്കാനും കഴിയില്ല. കാരണം ഒരു പാകിസ്ഥാനിക്ക് വന്നിട്ട് നാളെ ഇന്ത്യയുടെ പൌരത്വം പ്രത്യേക രീതിയിൽ പൌരത്വം വേണ്ടി വന്നാൽ ആ പൌരത്വത്തിന് അപേക്ഷിക്കുക, പൌരത്വം അംഗീകരിക്കുക, ആ നിയമം ഇപ്പോഴും ഉണ്ട്. മറ്റ് രാജ്യങ്ങളെപ്പോലെയല്ല ഇവിടെ വിദേശികൾക്ക് പൌരത്വം കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ നമ്മുടെ ഇപ്പം കോൺഗ്രസിനെ നയിക്കുന്ന അവരും ഇന്ത്യയുടെ പൌരത്വം എടുത്തതാണ്, ഇറ്റലിക്കാരിയായിരുന്നല്ലോ. അപ്പൊ അതിന് സാധ്യതയുണ്ട്. ഈ കോൺഗ്രസിനെ നയിക്കുന്നവർ വിദേശത്ത് വന്നിട്ട് അവർ പൌരത്വം കൊടുത്തതാണ്, പൌരത്വം സ്വീകരിച്ചതാണ് എന്നുള്ള കാര്യം മറന്നുപോകരുത്. അപ്പൊ അങ്ങനെ പൌരത്വം കൊടുക്കാനുള്ള നിയമവ്യവസ്ഥ നിലവിലുണ്ട്. പക്ഷേ ഇപ്പൊ ഈ പറയുന്ന പോലെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലുമെല്ലാം ദുരിതമനുഭവിക്കുന്ന ഹൈന്ദവ വിഭാഗങ്ങൾ നമ്മൾ കണ്ടു. സിഖുകാരൊക്കെ അഫ്ഗാനിസ്ഥാനിലുണ്ടായ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടാണല്ലോ, ഗുരുദ്വാരകളൊക്കെ തകർത്ത് അവരെ ഉപദ്രവിക്കുന്ന അവസ്ഥ. അപ്പൊ അവർക്ക് പോകാൻ വേറെ ഏത് രാജ്യമുണ്ട് ഒന്ന് പറഞ്ഞു നോക്കൂ. ഈ പാകിസ്ഥാനിലുള്ള ഹൈന്ദവർക്കോ ക്രിസ്ത്യാനികൾക്കോ അല്ലെങ്കിൽ ജൈനമതക്കാർക്കോ പോകാൻ ഏത് രാജ്യമാണ് അഭയം കൊടുക്കാനുള്ള രാജ്യം? അതിവിടുത്തെ മുസ്ലിംകാർ പറയട്ടെ, അവർക്ക് സൗദി അറേബ്യ കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് സമ്മതിക്കാം, അവർക്ക് സൗദി അറേബ്യ പൌരത്വം കൊടുക്കും, നിങ്ങൾ വിഷമിക്കണ്ട എന്ന് പറയാൻ അംഗീകരിക്കാം. ഈ പാകിസ്ഥാനിലെ ഹൈന്ദവ സഹോദരന്മാരെ, ഏറ്റവും കൂടുതലുള്ള പാകിസ്ഥാന്റെ ക്രിസ്ത്യൻ അതല്ലെങ്കിൽ ജൈന മറ്റ് മതസ്ഥരെ, ന്യൂനപക്ഷ മതസ്ഥരെ സഹായിക്കാൻ മുസ്ലിം ലീഗിന് വല്ല പദ്ധതിയുണ്ടോ? അല്ലെങ്കിൽ കോൺഗ്രസുകാർക്ക് വല്ല പദ്ധതിയുണ്ടോ? നമ്മുടെ സഹോദരങ്ങൾ തന്നെയല്ല അവർ? അവർ ഹിന്ദുവായിപ്പോയി, അതല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിപ്പോയി, ജൈനനായി, അതുകൊണ്ട് അവിടെ അനുഭവിച്ച് ജീവിച്ച് തീർക്കട്ടെ എന്നുള്ളതാണോ ഒരു മര്യാദ? ഏത് രാജ്യത്താണെങ്കിലും മതത്തിന്റെ പേരിൽ അന്യവൽക്കരിക്കപ്പെട്ടാൽ, ആക്രമിക്കപ്പെട്ടാൽ അവർക്ക് അഭയം കൊടുക്കാനുള്ള ഒരു രാജ്യമുണ്ടാവണം. അങ്ങനൊരു രാജ്യമുണ്ടായിട്ടില്ലെങ്കിൽ കഷ്ടമാണ്. അപ്പൊ ഈ CAA നിയമത്തിൽ പറയുന്ന എന്താണ്, അത്തരക്കാർ അവിടെ ദുരിതമനുഭവിക്കുന്നവർ അവരെ അഭയം തേടിയിട്ടുണ്ടെങ്കിൽ അത്തരക്കാർക്ക് ഇന്ത്യൻ പൌരത്വം കൊടുക്കണം, അവർക്ക് ഇവിടെ ഹിന്ദുവായിട്ട് ജീവിക്കാൻ അനുവദിക്കണം, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ അനുവദിക്കണം, ജൈനനാണെങ്കിൽ ജൈനന്, ബുദ്ധനാണെങ്കിൽ ബുദ്ധനായിട്ട്, ബുദ്ധമതക്കാരായിട്ട് ജീവിക്കാൻ അനുവദിക്കണം. അതിൽ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും അതല്ലെങ്കിൽ ഇവിടെ മുസ്ലിങ്ങൾക്കും എന്ത് പ്രശ്നമാണ് ഉണ്ടാവാൻ പോകുന്നത്? നമ്മുടെ രാജ്യം എപ്പോഴും മറ്റുള്ളവർ സ്വീകരിച്ച ചരിത്രമേ ഉള്ളൂ.
ഇവിടെ ഈ മലബാറിൽ അറബികൾ വന്നപ്പോൾ രണ്ട് കൈ നീട്ടി ഇവിടുത്തെ ഹൈന്ദവർ സ്വീകരിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ വന്നപ്പോഴും രണ്ട് കൈ നീട്ടി ഭാരതം സ്വീകരിച്ചിട്ടുണ്ട്. പിന്നീടാണ് അങ്ങനെ വലിയൊരു രാജ്യമായിരുന്ന ഭാരതത്തെ രണ്ടാക്കി പിഴുത് മാറ്റിയത് ഹൈന്ദവരല്ല, RSS-കാരല്ല, BJP-ക്കാരല്ല. അവിടെ ഒരു സങ്കുചിതമായിട്ടുള്ള ഒരു 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 ചിന്ത വരാൻ പാടില്ല. ഇപ്പൊ എത്രയോ ഇവിടെയുള്ള മുസ്ലിങ്ങൾ തന്നെ പാകിസ്ഥാനുമായിട്ട് രണ്ട് ഒരു കുടുംബം തന്നെ അവിടെ ഇവിടെയും ജീവിക്കുന്നവരുണ്ട്. പക്ഷെ അവിടെ ഒരു മുസ്ലിം കൺട്രിയാണ്, അവർക്ക് എല്ലാവിധ സംരക്ഷണവും അവിടെ ലഭിക്കുന്നുണ്ട്. ഒരു മുസൽമാന് പാകിസ്ഥാനിന് എല്ലാവിധ സംരക്ഷണവും ലഭിക്കുന്നുണ്ട്. എന്നാൽ ഒരു ഹിന്ദുവിന് ലഭിക്കുന്നുണ്ടോ എന്നല്ല, നമ്മൾ കണ്ടു ചെറിയ കുട്ടികളെ പിടിച്ചുകൊണ്ട് ബലമായിട്ട് വിവാഹം കഴിപ്പിക്കുക, അതല്ലെങ്കിൽ ഒരു ഹിന്ദു വിവാഹം നടക്കുന്നിടത്തു നിന്ന് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുക, ഇതൊക്കെ അവിടെ പാകിസ്ഥാനിൽ നിരന്തരം നടക്കുന്ന കഥകളാണ്, സംഭവങ്ങളാണ്. ഇത് ഇന്ത്യൻ പത്രങ്ങൾ മാത്രമല്ല, ലോകത്തിലെ എല്ലാ ഇന്റർനാഷണൽ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ന്യൂനപക്ഷ എന്താണ് ന്യൂനപക്ഷങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത, അവരുടെ വിശ്വാസങ്ങളുമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടെന്ന് ലോകത്തിന് എല്ലാവർക്കും അറിയാം. അത് ഇവിടുത്തെ ഈ പറഞ്ഞ ലീഗിന്റെ തങ്ങൾക്കും അറിയാം, ഇവിടുത്തെ കോൺഗ്രസ്സുകാരനും അറിയാം. ആ ദുഃഖം അനുഭവിക്കുന്നവർക്ക് ഒരു ആശ്വാസം പകരാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ് വിശ്വസിക്കുന്നവരാണ് ഞാൻ. ഞാനിപ്പോൾ ഹിന്ദുവായി മാറിയത് കൊണ്ട് സംസാരിക്കുന്നില്ല, ഹിന്ദുവായി മാറുന്നതിന് മുമ്പ് ഈ വിഷയം വന്നപ്പോഴും ഞാൻ ഇതേ സ്റ്റാൻഡിൽ തന്നെയാണ്. ഏത് രാജ്യത്താണെങ്കിലും ഹിന്ദു ആയതിന്റെ പേരിൽ, ക്രിസ്ത്യാനി ആയതിന്റെ പേരിൽ, ജൈനനായതിന്റെ പേരിൽ ഒരു ഇന്ത്യക്കാരൻ ദ്രോഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവനെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഭാരതത്തിനുണ്ട്. അവരെന്റെ രാജ്യത്തിന്റെ മക്കളായിരുന്നു, അല്ലെങ്കിൽ എന്റെ രാജ്യത്തിന്റെ ജനതയായിരുന്നു. 47 ഈ രാജ്യം വിഭജിക്കുന്നവരെയും ഭാരതത്തിന്റെ മക്കളായിരുന്നു ആ ഹിന്ദുക്കളും ആ ക്രിസ്ത്യാനികളും അവിടുത്തെ ജൈനന്മാരും. അവരെങ്ങോട്ടാണ് പോകേണ്ടത്? ഇപ്പൊ തങ്ങൾ പറഞ്ഞു കേട്ടു ജാതി നോക്കിയിട്ട് പൌരത്വം കൊടുക്കാൻ പാടില്ലെന്ന്. പിന്നെ പാകിസ്ഥാനികളെ മുഴുവനായ മുസ്ലിങ്ങളെ മുഴുവനും നമുക്ക് പൌരത്വം കൊടുക്കണ്ട? ആർക്കാണ് പൌരത്വം ആവശ്യം വരുന്നത്? അവിടെ ജീവിക്കാൻ പറ്റാത്ത ഈ രാജ്യത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന, ഈ രാജ്യത്തേക്ക് അഭയം തേടി വരുന്ന, അങ്ങനെ അഭയം തേടി വരുന്നവർക്കല്ലേ പൌരത്വത്തിന്റെ ആവശ്യം വരുന്നത്? അവരെയല്ലേ പ്രത്യേകമായി പരിഗണിക്കേണ്ടത്? അതല്ല, നാളെ പാകിസ്ഥാനികൾക്ക് ഇന്ത്യയിൽ വന്ന് കച്ചവടം തുടങ്ങണം, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ പൌരത്വം വേണം എന്ന് പറഞ്ഞു വന്നാൽ അവർക്ക് പൌരത്വം കൊടുക്കണമോ? ഒരു കലാകാരൻ പുറത്താക്കപ്പെടുകയാണ് പാകിസ്ഥാനിൽ നിന്ന്, ഇന്ത്യ അഭയം കൊടുത്ത് വേണമെങ്കിൽ പൌരത്വം കൊടുക്കാം, അതിനുള്ളൊക്കെ പ്രൊവിഷൻസ് ഉണ്ട്. രാഷ്ട്രീയ അഭയം തേടി വരുന്നവർക്ക് അഭയം കൊടുക്കാം, എല്ലാ രാജ്യത്തും അത്ര പ്രൊവിഷൻസ് ഉണ്ട്, അത് ഇന്ത്യയിലും ഉണ്ട്. ഡൽഹിയിലെ നമുക്ക് ഇന്ത്യയിൽ എങ്ങനെയാണ് സംരക്ഷണം കൊടുക്കുന്നത്, ഇന്ത്യ എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ടിബറ്റൻസിനെ എങ്ങനെയാണ് ഇന്ത്യ കണക്കാക്കുന്നത് എന്നുള്ളത് ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കാരണം അത് ഭാരതത്തിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ ഭാരതത്തിന്റെ ഭാഗമായി നിൽക്കുന്ന, ഭാരതത്തിന്റെ ഭാഗമായിരുന്ന ആളുകൾ, ആ ആളുകളെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഏറ്റെടുക്കുന്നതിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് എന്താണ് തകരാറ്? അതവർ പറയണം. അതല്ല, ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മുസൽമാന്റെ പൌരത്വത്തിന് ഇത് പ്രശ്നമാവുകയാണെങ്കിൽ, ഈ ബില്ല് പ്രശ്നമാവുകയാണെങ്കിൽ അത് എങ്ങനെ എന്നുള്ളതും പറയാൻ അവർ ബാധ്യസ്ഥരാണ്. മുസ്ലിം പറയണം, കോൺഗ്രസ്സുകാരും പറയണം, കമ്മ്യൂണിസ്റ്റുകാരും പറയണം, ഇതാ ഇന്ന പോയിന്റ് കൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവനും പുറത്താക്കും. ഇന്ത്യയിൽ ഇപ്പോൾ ജനിച്ചു വീഴുന്ന ഓരോ ആൾക്കാർക്കും ഇന്ത്യക്കാരനാണ്, അതിന് സംശയമൊന്നുമില്ല. ഇന്ത്യയിൽ ജനിച്ചു വീഴുന്നവരൊക്കെ
ഇന്ത്യൻ പൗരത്വമുള്ള ആൾക്കാരുടെ മക്കളൊക്കെ ഇന്ത്യൻ പൗരനാണ്. ഇവിടെ ഉള്ളവർക്കൊക്കെ ഇന്ത്യൻ പാസ്പോർട്ടും ഉണ്ട്, ഇവിടുത്തെ എന്താണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ട്. അതിന് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലെങ്കിൽ എങ്ങനെയെങ്കിലും പേരുണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മള്. ബംഗാളികൾക്ക് വരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടാക്കുന്നവരാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ. ഞാൻ രാഷ്ട്രീയം പച്ചയ്ക്ക് പറയല്ല, രാഷ്ട്രീയക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും. ഇപ്പം പശ്ചിമ ബംഗാളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബംഗ്ലാദേശുകാർക്കും പാകിസ്ഥാനികൾക്കും ഒക്കെ അവിടെ വോട്ടവകാശം ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് രാഷ്ട്രീയ തന്ത്രമാണ്. രാഷ്ട്രീയത്തിന് ജയിക്കാൻ വേണ്ടിയിട്ട് ആധാർ കാർഡ് കൊടുക്കുന്ന വ്യവസ്ഥയുണ്ട്. നമ്മുടെ എല്ലാ ബോർഡറിലും ഉണ്ട്. അത്ര ആൾക്കാരെ പുറത്താക്കേണ്ടതാണ്. ഇവിടെയും അവിടെയും പൗരത്വമുള്ള ആൾക്കാരുണ്ട്. അതിന് തൃണമൂൽ കോൺഗ്രസ് അതിനെ അംഗീകരിക്കുന്ന ആൾക്കാരാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, രാജ്യദ്രോഹികളായിട്ടുള്ള ആൾക്കാരാണ്. അത് നമുക്കറിയാം. കേരളത്തില് ഇന്ത്യക്കാരല്ലാതെ ബംഗ്ലാദേശികൾ പശ്ചിമ ബംഗാളിൽ നിന്ന് വരികയാണെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൽ നിന്നും ഈ പറഞ്ഞ അഫ്ഗാനിസ്ഥാനിലൊക്കെ വന്ന് വേഷം മാറി വന്ന് ഇന്ത്യക്കകത്ത് താമസിച്ച് നമ്മുടെ ഭക്ഷണവും നമ്മുടെ പണവും സ്വീകരിച്ച് നമുക്കെതിരെ ചാരപ്രവർത്തനം നടത്തുകയും ഇവിടെ എന്താണ് കലാപങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ആളുകളെ നമുക്കറിയാം. അത്തരക്കാരെ അടുത്ത കാലത്തും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ മറന്നുപോകരുത്. അങ്ങനെയുള്ള ആളുകൾ ജീവിക്കുന്ന ഇടത്താണ് ഇപ്പം എന്താണ് സ്ട്രെയിറ്റായിട്ട് സർക്കാർ മുഖാന്തരം എനിക്ക് ഇവിടെ അഭയം വേണം, എനിക്ക് ഇവിടുത്തെ പൌരത്വം വേണം എന്ന് പാകിസ്ഥാനിൽ പെട്ടുപോയ അല്ലെങ്കിൽ വിഭജനകാലത്ത് അവിടെ ആയിപ്പോയ ഒരു കുടുംബം ആവശ്യപ്പെടുമ്പോൾ അവർക്ക് അംഗത്വം കൊടുക്കുന്ന ആ പ്രക്രിയയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശമുണ്ട്. ഒരു സൈറ്റ് സൃഷ്ടിച്ചിട്ടുണ്ട്. എപ്രകാരമാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എന്നറിയില്ല. അപ്പൊ അഥവാ ആ കേസ് ആ നിയമം അംഗീകരിച്ചാൽ ഞങ്ങളത് അംഗീകരിക്കില്ലെന്ന് പറയാൻ പിണറായി വിജയന്റെ സ്വന്തം തറവാട്ട് വകയല്ല കേരളം. ഈ ഭാരതത്തിന്റെ ഭാഗമാണ് കേരളം എന്ന് പിണറായി വിജയനും അതേപോലെ തമിഴ്നാട്ടിലെ സ്റ്റാലിനും മനസ്സിലാക്കണം. ഇന്ത്യ ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നാൽ ആ നിയമത്തെ അട്ടിമറിക്കാൻ പിണറായി വിജയന്റെ കുടുംബത്തിൽ ആര് വിചാരിച്ചാലും നടക്കുന്ന കാര്യമില്ല. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ നാളെ ബിജെപിക്കാരും വിചാരിച്ചാലും മാറ്റം വരുത്താനൊന്നും അങ്ങനെ പറ്റിയൊന്നുമില്ല. അതിനെയും ജനാധിപത്യമായിട്ടുള്ള പ്രക്രിയയിൽ മാത്രമേ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. പാർലമെന്റ് അംഗീകരിക്കണം. ആ പാർലമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് രാജ്യത്തിന്റെ നിയമമാണ്. അതിൽ പിന്നെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾ ചെയ്യില്ല, ഞങ്ങൾക്ക് നിയമം ചൈനയുടെ നിയമമാണെന്ന് പറയുന്നതും സാധ്യമല്ല. ആ രാഷ്ട്രീയം ഞാൻ പറയും, കാരണം അത് ഭാരതത്തെ സംബന്ധിക്കുന്ന രാഷ്ട്രീയമാണ്. എപ്പോഴും നമ്മൾ മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കേരളത്തിൽ ചിന്തിക്കുന്നത്. അതിൽ മാറി നിൽക്കുന്നത് ഹിന്ദുക്കൾ മാത്രമാണ്. ഹിന്ദുവിന് പിന്നെ മതമൊന്നുമില്ല, ഹിന്ദുത്വവും ഇല്ല. ഹിന്ദു മുസ്ലിമിന് വോട്ട് ചെയ്യും, കോൺഗ്രസിന് വോട്ട് ചെയ്യും, കമ്മ്യൂണിസ്റ്റിന് വോട്ട് ചെയ്യും ഹിന്ദു. ആ ഹിന്ദുവിനെയാണ് തേച്ചൊട്ടിക്കുന്നത് എല്ലാ അർത്ഥത്തിലും. എങ്ങനെയൊക്കെ ഹിന്ദുവിനെ ഇല്ലാണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇന്നിപ്പോ ബാധ വരാതെ ഇവിടെ വന്ന് പറഞ്ഞു ഈ CAA സമരം ചെയ്ത ആളുകളുടെ കേസുകൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞ് കോൺഗ്രസും ലീഗും ഒച്ചയിടുന്നുണ്ട്. ആ അയ്യപ്പന് വേണ്ടി സമരം ചെയ്ത 10,000-ക്കണക്കിന് മനുഷ്യരെ, ആ ശബരിമലയിലെ ആചാരത്തിന് വേണ്ടി സമരം ചെയ്ത 1,000-ക്കണക്കിന് ഹൈന്ദവർക്കെതിരെ കേസ്, ആ കേസിൽ ഒന്ന് പിൻവലിക്കാൻ കോൺഗ്രസ്സുകാരന് എന്താ നാവ് പൊന്താത്തത് പറയാൻ? എന്താ ലീഗുകാർക്ക് നാവ് പൊന്താത്തത്? CAA എടുത്ത സമരത്തിൽ കേസെടുത്തത് പിൻവലിക്കണം, ആ കേസ് തള്ളണം എന്ന് പറയുന്നു. അതേസമയത്ത് ഈ ശബരിമല ശാസ്താവിന്റെ ആചാരങ്ങൾക്ക് വേണ്ടിയിട്ട് പൊരുതിയ ഹൈന്ദവരുടെ നേർക്കെടുത്ത കേസ് ഒഴിവാക്കണം എന്ന് എന്തുകൊണ്ട് കോൺഗ്രസ്സുകാരൻ പറയുന്നില്ല? എന്തുകൊണ്ട് ലീഗുകാരൻ പറയുന്നില്ല? അറസ്റ്റ് പാർട്ടി പിന്നെ പറയില്ല, കാരണം അവരാണല്ലോ കേസെടുത്തത്.